മുഖത്ത് പട്ടാപ്പകൽ വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ പ്രതികൊണ്ടേതെന്ന് സംശയിക്കുന്നവരുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട പോലീസ്. കയ്യിട്ടാപ്പുയിൽ മരപ്പട്ടിമൽ വിലാസിനിയുടെ വീട്ടിലാണ് 3 ആഴ്ച മുമ്പ് മോഷണം നടന്നത്. മുക്കം നഗരസഭയിലെ കയ്യിട്ടാപ്പുയിലിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി മോഷണം നടന്ന സംഭവത്തിൽ പ്രതിയെ പിടികൂടാനാവാതെ പോലീസ്. കയ്യിട്ടാപ്പുയിൽ മരപ്പട്ടിമൽ വിലാസിനിയുടെ വീട്ടിലാണ് March 14 രാവിലെ 9:30 മോഷണം നടന്നത്. അലമാരയിൽ സൂക്ഷിച്ച 2000 രൂപയും കുട്ടിയുടെ സ്വർണവളയുമാണ് മോഷണം പോയിരുന്നത്. മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതികളെ ഇതുവരെ പിടികൂടാനോ പ്രതികൾ ആരാണെന്ന് തിരിച്ചറിയാനോ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രതികളുടേതെന്ന് സംശയിക്കുന്ന ഫോട്ടോയും വീഡിയോയും പോലീസ് പുറത്തുവിട്ടു. വാട്സപ്പ് ഗ്രൂപ്പുകളിലുൾപ്പെടെ ഫോട്ടോയും വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. വിലാസിനി വീടിൻ്റെ പുറകുവശത്ത് വസ്ത്രമലക്കാൻ പോയ സമയത്താണ് മോഷണം നടന്നത്. അലക്കാൻ പോകുന്ന സമയത്ത് മുൻവശത്തെ വാതിൽ അടച്ച് കുറ്റിയിട്ട് പുറകുവശത്തെ വാതിൽ ചാരിയിട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ശബ്ദം കേട്ട് നോക്കുമ്പോൾ പുറകിലെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. ഉടനെ ജനൽ വഴി നോക്കിയപ്പോൾ കിടപ്പുമുറിയിൽ ഒരാളെ കണ്ടെങ്കിലും വിലാസിനെ കണ്ട മോഷ്ടാവ് മുൻവശത്തെ വാതിൽ തുറന്ന് വാതിലിൻ്റെ ചാവിയും എടുത്ത് ഓടി റോഡിൽ സ്കൂട്ടറുമായി നിന്ന ആളുടെ കൂടെ രക്ഷപ്പെടുകയായിരുന്നു. സംഭവം നടന്ന് 20 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് പോലീസ് ഫോട്ടോയും വീഡിയോയും പുറത്തുവിട്ടത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.